Hello everyone. Material handling system in our chapter method. Conveyor system in under three conveyors are belt conveyor, screw conveyor, and pneumatic conveyor. In the discuss pneumatic conveyor. Pneumatic conveyor is a beautiful figure. Now, principal construction working. ഈ കൺവെയറിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ന്യൂമാറ്റിക് കൺവെയറിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എയർ പമ്പ്, പൈപ്പ് ലൈനകത്തോട്ടേക്ക് എയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി ഒരു എയർ പമ്പ് ഉണ്ട്. ആ എയർ ബ്ലോവേഴ്സ് വഴിയാണ് പാസ് ചെയ്യുന്നത്. ഇനി ഈ പിക്ചറിൽ ഇല്ലാത്ത ഒരാൾ കൂടെ ഇതിനകത്തുണ്ട്, ഒരു എയർ സ്ലൈഡ് വിത്ത് ചൂട്ട്. എയർ സ്ലൈഡ് ചൂട്ട് കൂടെ ഇതിനകത്തുണ്ട്, അത് ഈ ഫിഗറിൽ വിസിബിൾ അല്ല. പിന്നീടുള്ളത് റോട്ടറി ഫീഡർ വാൽവ് ആണ്. ഇത് ഹോപ്പർ, ഹോപ്പറിലൂടെയാണ് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഫീഡ് റോട്ടറി ഫീഡർ വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് പൈപ്പ് ലൈനകത്തോട്ടേക്ക് എൻട്രി ചെയ്യുന്നത്. എയർ പമ്പ് വഴി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എയർ ഈ പൈപ്പ് ലൈനകത്തോട്ടേക്ക് വരുന്നു. ആ എയർ സ്ട്രീമിലോട്ടാണ് റോട്ടറി ഫീഡർ വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫീഡ് എൻട്രി ചെയ്യുന്നത്. സോ അങ്ങനെ റോട്ടറി ഫീഡർ വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എയർ സ്ട്രീമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫീഡ് എയറിൽ സസ്പെൻഡ് ചെയ്യുന്നു. കൺവെയർ എൻഡിൽ എത്തുന്നത് വരെ ഫീഡ് മെറ്റീരിയൽ എയറിൽ സസ്പെൻഡ് ആയിരിക്കും. സോ ആ ഒരു സ്റ്റേറ്റിനെയാണ് ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കൺവെയർ എൻഡിൽ എത്തുന്നത് വരെ ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയാണ് ഫീഡ് ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. കൺവെയറിന്റെ എൻഡിലായി ഒരു സൈക്ലോൺ സെപ്പറേറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ സൈക്ലോൺ സെപ്പറേറ്റർ യൂസ് ചെയ്താണ് എയർ സ്ട്രീമിൽ നിന്നും സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി സൈക്ലോൺ സെപ്പറേറ്ററിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോകുന്ന എയറിനകത്ത് ഫൈൻ ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് വല്ലതുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായി നമ്മളൊരു ബാഗ് ഫിൽറ്റർ കൂടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ന്യൂമാറ്റിക് കൺവെയറിനെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയി പറയാനുള്ളത്. നമുക്കിനി അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ന്യൂമാറ്റിക് കൺവെയറിനകത്ത് ഹോപ്പറിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫീഡ് റോട്ടറി ഫീഡർ വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എയർ പമ്പ് വഴി പൈപ്പ് ലൈനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എയർ സ്ട്രീമിലോട്ടാണ് വന്ന് വീഴുന്നത്. സോ എയർ സ്ട്രീമിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഫീഡ് പാർട്ടിക്കിൾസ് ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് അതിൻ്റെ എൻഡ് റീജിയണിൽ എത്തുന്നത് വരെ. എയർ സ്ട്രീമിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫീഡ് മെറ്റീരിയൽ കൺവെയർ എൻഡിൽ എത്തുന്നത് വരെ പൈപ്പ് ലൈനിൽ ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഡെൻസ് ഫ്ലൂയിഡ് പോലെ ആക്ട് ചെയ്യുന്ന സസ്പെൻഷൻ വളരെ ഈസിയായി ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നു. ഡിസ്ചാർജ് എൻഡിൽ സൈക്ലോൺ സെപ്പറേറ്ററിന്റെ ഹെൽപ്പോടുകൂടെ ഫീഡ് മെറ്റീരിയൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ന്യൂമാറ്റിക് കൺവെയറിന്റെ പ്രിൻസിപ്പിളിനകത്ത് പഠിക്കേണ്ടത്. കൺസ്ട്രക്ഷൻ, ന്യൂമാറ്റിക് കൺവെയറിന്റെ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ന്യൂമാറ്റിക് കൺവെയറിനകത്തുള്ള ബേസിക് എലമെന്റ്സ്, എയർ സപ്ലൈ ഓർ വാക്യൂം സിസ്റ്റം, എയർ സ്ലൈഡ് ആൻഡ് പൈപ്പ് ലൈൻ, ഫീഡ് അറേഞ്ച്മെന്റ്, ഡിസ്ചാർജ് അറേഞ്ച്മെന്റ്. എയർ പമ്പ് ഇവിടെ ഉണ്ട്. എയർ സപ്ലൈ ചെയ്യുന്നതിനായി എയർ പമ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ബ്ലോവേഴ്സ് അല്ലെങ്കിൽ ഫാൻ യൂസ് ചെയ്യുന്നുണ്ട്. എയർ പമ്പ് വഴി പൈപ്പ് ലൈനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എയർ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ പൈപ്പ് ലൈനിലൂടെ ട്രാവൽ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലോവേഴ്സ് അല്ലെങ്കിൽ ഫാൻ ആണ്. ഇനി ഈ ഫിഗറിൽ ഇല്ലാത്ത ഒരാളെന്ന് പറയുന്നത് എയർ സ്ലൈഡ് ആണ്. എയർ സ്ലൈഡ് ചൂട്ട് ഈ ഒരു അസംബ്ലിക്കകത്തുണ്ട്, പക്ഷെ പിക്ചറിൽ വിസിബിൾ അല്ല. സോ ബ്ലോവേഴ്സിലൂടെ പാസ് ചെയ്ത് വരുന്ന എയർ എയർ സ്ലൈഡിലൂടെ കടന്നാണ് പോകുന്നത്. ഫീഡിംഗ് അറേഞ്ച്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഹോപ്പറിനോട് കൂടെ ഒരു റോട്ടറി ഫീഡർ വാൽവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റോട്ടറി ഫീഡർ വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് ഫീഡ് ഹോപ്പറിൽ നിന്ന് പൈപ്പ് ലൈനകത്തോട്ടേക്ക് അതായത് എയർ സ്ട്രീമിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് ഡിസ്ചാർജ് അറേഞ്ച്മെന്റ് ആണ്. ഡിസ്ചാർജ് അറേഞ്ച്മെന്റിൽ
എയർ സ്ട്രീമിനകത്ത് നിന്ന് അതിനകത്ത് സസ്പെൻഡ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. സൈക്ലോൺ സെപ്പറേറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. സൈക്ലോൺ സെപ്പറേറ്റർ എയറിനെയും അതിനകത്തുള്ള ലാർജർ ആൻഡ് ഫൈൻ പാർട്ടിക്കിൾസിനെയും സെപ്പറേറ്റ് ചെയ്യുന്നു. ലാർജർ പാർട്ടിക്കിൾസ് ഡസ്റ്റ്ബിന്നിലോട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. സൈക്ലോൺ സെപ്പറേറ്ററിൽ നിന്ന് പുറത്തു പോകുന്ന എയറിൽ ഫൈൻ ഫ്രാക്ഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ബാഗ് ഫിൽറ്റർ യൂസ് ചെയ്ത് ഫർദർ സെപ്പറേറ്റ് ചെയ്യുന്നു. സോ ന്യൂമാറ്റിക് കൺവെയറിനകത്ത് യൂസ് ചെയ്യുന്ന ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത് എയർ സപ്ലൈ ഓർ വാക്യൂം സിസ്റ്റം, എയർ സ്ലൈഡ് ആൻഡ് പൈപ്പ് ലൈൻ, ഫീഡ് അറേഞ്ച്മെന്റ്, ഡിസ്ചാർജ് അറേഞ്ച്മെന്റ്, ഇത്രയുമാണ് ബേസിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. കൺവെയർ സിസ്റ്റവുമായി ഫാൻ അല്ലെങ്കിൽ ബ്ലോവേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. എയർ സ്ലൈഡ് ചൂട് പ്രസന്റ് ആണ്. ഒരു ലോങ് പൈപ്പ് ലൈൻ ഉണ്ട് കൺവെയർ സിസ്റ്റത്തിനകത്ത്. അറേഞ്ച്മെന്റ് അതുപോലെ തന്നെ റോട്ടറി ഫീഡർ വാൽവ് ആണ് ഹോപ്പറുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. കൺവെയർ സിസ്റ്റത്തിന്റെ ഒരറ്റത്ത് സൈക്ലോൺ സെപ്പറേറ്റർ ആണുള്ളത്. സോ ഇത്രയൊക്കെയാണ് കൺസ്ട്രക്ഷൻ പാർട്ടിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി ന്യൂമാറ്റിക് കൺവെയറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂമാറ്റിക് കൺവെയർ സിസ്റ്റത്തിനകത്തോട്ട് പമ്പ് ചെയ്യുന്ന എയർ സൈക്ലോഡൽ ബ്ലോവേഴ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിന് ഏകദേശം 7 kPa പ്രഷർ ആയിരിക്കും ഉണ്ടാവുന്നത്. ആ എയർ എയർ സ്ലൈഡ് ചൂട്ട് വഴി പാസ് ചെയ്യുന്നു. പെർ മിനിറ്റില് 1.5 m ഏരിയയാണ് ആ എയർ പാസ് ചെയ്യുന്നത്. റോട്ടറി ഫീഡർ വാൽവ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് റോട്ടറി ഫീഡർ വാൽവ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫീഡ് പൈപ്പ് ലൈനകത്തോട്ടേക്ക് എൻട്രി ചെയ്യുന്നു. ആ വരുന്ന സോളിഡ്സ് ഈ എയർ സ്ട്രീമിനകത്ത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എയർ സ്ലൈഡ് ചൂട്ട് വഴി പെർ മിനിറ്റില് 1.5 m ഏരിയ കവർ ചെയ്യുന്ന എയറിലോട്ടാണ് റോട്ടറി ഫീഡർ വാൽവ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫീഡ് എൻട്രി ചെയ്യുന്നത്. സോ ആ ഫീഡ് മെറ്റീരിയൽ ഈ പറയുന്ന എയറിനകത്ത് സസ്പെൻഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആ ഒരു സ്റ്റേറ്റിനെയാണ് ഫ്ലൂയിഡൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ പൈപ്പ് ലൈനകത്ത് കുറെ ലിഫ്റ്റ്സ് ആൻഡ് അപ്സ് ഉണ്ട്. സോ ആ ലിഫ്റ്റ് ആൻഡ് അപ്സ് ഒക്കെ ട്രാവൽ ചെയ്ത് ഈ എയർ സൈക്ലോൺ സെപ്പറേറ്ററിലോട്ട് എത്തുന്നു. സൈക്ലോൺ സെപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കൺവെയർ സിസ്റ്റത്തിന്റെ ഒരറ്റത്താണ് സൈക്ലോൺ സെപ്പറേറ്റർ ഉള്ളത്. സൈക്ലോൺ സെപ്പറേറ്ററിൽ വെച്ച് എയറും അതിനകത്ത് സസ്പെൻഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും സെപ്പറേറ്റഡ് ആവുന്നു. ലാർജർ പാർട്ടിക്കിൾസ് ഡസ്റ്റ്ബിന്നിലോട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അതേസമയം സൈക്ലോൺ സെപ്പറേറ്ററിൽ നിന്ന് പുറത്തു പോകുന്ന എയറിനകത്ത് വീണ്ടും ചെറിയ ഫ്രാക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ബാഗ് ഫിൽറ്റർ യൂസ് ചെയ്ത് അത്തരത്തിലുള്ള ചെറിയ പാർട്ടിക്കിൾസിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ബാഗ് ഫിൽറ്ററിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന എയർ വീണ്ടും ബ്ലോവറിലോട്ട് തന്നെ റീസർക്കുലേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ന്യൂമാറ്റിക് കൺവെയർ സിസ്റ്റത്തിന്റെ വർക്കിങ്ങിനകത്ത് പഠിക്കേണ്ടത്. ന്യൂമാറ്റിക് കൺവെയർസിന്റെ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൗഡേഴ്സും ഗ്രാനുൾസും ബൾക്ക് ഡ്രഗ് മെറ്റീരിയൽസും എല്ലാം ഒരു ക്ലോസ്ഡ് പൈപ്പ് ലൈൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊവിഷനാണ് ന്യൂമാറ്റിക് കൺവെയർ. ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽസ് വളരെ ഈസി ആയി ഒരു റീജിയനിൽ നിന്ന് മറ്റൊരു റീജിയനിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനും ന്യൂമാറ്റിക് കൺവെയർസ് ആണ് യൂസ് ചെയ്യുന്നത്. ന്യൂമാറ്റിക് കൺവെയർസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. സോ പോയിസണസ് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാൻ ന്യൂമാറ്റിക് കൺവെയർ യൂസ് ചെയ്യാവുന്നതാണ്. പൗഡേർഡ് ഇൻസഫ്ലേഷൻസിന്റെ ഫോർമുലേഷനിലും ന്യൂമാറ്റിക് കൺവെയർസിന് ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ആണുള്ളത്. സോ ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ പാർട്ടിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്തത് അഡ്വാൻറ്റേജസ് ആണ്. ന്യൂമാറ്റിക് കൺവെയറിന്റെ ആ ഫിഗർ ഒന്ന് ഓർത്ത് നോക്കുക. അതിനകത്ത് ഒരുപാട് ടേൺസ് ലിഫ്റ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന കേസിൽ മറ്റ് എക്യുപ്മെന്റ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം കോസ്റ്റ്ലി ആയിരിക്കും. മറ്റ് കൺവെയർ സിസ്റ്റംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കോസ്റ്റ്ലി ആകാവുന്ന ഓപ്പറേഷൻസ് വരെ നമുക്ക് ന്യൂമാറ്റിക് കൺവെയർ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ന്യൂമാറ്റിക് കൺവെയർ എക്കണോമിക്കൽ ആണ്. മറ്റ് കൺവെയർസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ന്യൂമാറ്റിക് കൺവെയറിൽ ഫ്രിക്ഷണൽ ലോസസും വളരെ കുറവാണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ അതർ കൺവെയർസിനെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂമാറ്റിക് കൺവെയറിന് ധാരാളം പവർ റിക്വയർഡ് ആണ്. അതതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ ന്യൂമാറ്റിക് കൺവെയറിന്റെ വെസലിന്റെ ഇന്റേർണൽ സർഫസ് ഇറോഡ് ആവാനുള്ള സാധ്യതയും മെറ്റീരിയൽസിന് അട്രിഷൻ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
സമയങ്ങളിൽ ഫീഡ് മെറ്റീരിയലും ഗ്യാസും തമ്മിൽ ഒരു അണീവൻ കോൺടാക്ട് കാണപ്പെടാറുണ്ട്. സോ ഇതൊക്കെയാണ് ന്യൂമാറ്റിക് കൺവെയർ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഡിസഡ്വാൻറ്റേജസ് ആയി പഠിക്കേണ്ടത്. അപ്പോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കൺവെയറിന് എക്സാമ്പിൾ ആയിട്ടുള്ള ന്യൂമാറ്റിക് കൺവെയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ന്യൂമാറ്റിക് കൺവെയറിന്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തത്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. താങ്ക് യു.